കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചെന്നപ്പോ കഴിഞ്ഞ ദിവസം അതിലൂടെയാണ് യാത്ര ചെയ്തത്. സുബ്ഹാനല്ലാഹ്, എത്ര എത്ര മനുഷ്യന്മാരാണ് കൈകാലുകളില്ല, കണ്ണുകളില്ല, മൂക്കുകളില്ല, ശരീരത്തിൻ്റെ പല അവയവങ്ങളുമില്ല, തലയുടെ ഒരു ഭാഗമില്ല, ചെവിയില്ല, ഒരു കാലില്ല, ഒരു കൈയില്ല. അങ്ങനെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, വേദന എത്രമാത്രം വലിയ വേദനയാണ്, എത്ര വലിയ ദുഃഖങ്ങളാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാ. ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, ഒരു ആക്സിഡന്റിലും പെടുത്തല്ല അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അവയവങ്ങളുണ്ടല്ലോ, അത് ഏത് അവയവമാവട്ടെ, അത് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് അറിയുകയുള്ളൂ. അല്ലാഹു തന്ന വല്ലാത്ത ഒരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്ന അവയവം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ കണ്ണ് ലഭിച്ചവരത്ര വലിയ ഭാഗ്യവാന്മാരാണ്, അല്ലാഹു കണ്ണ് കൊടുത്തവർ അത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ആ കണ്ണ് വലിയ ബറക്കത്തുള്ള അല്ലാഹു തന്ന വലിയ ഒരു അനുഗ്രഹമല്ലേ. പക്ഷേ ആ കണ്ണ് റബ്ബ് തന്നതെന്തിനാണ്? ആ റബ്ബ് ആ കണ്ണ് നമുക്ക് കെടിപ്പിച്ചതെന്തിനാണ്? മുഅ്മിനീങ്ങളെ, മരണപ്പെട്ട് 3 ദിവസത്തോളം നമ്മുടെ വീടുകളിൽ ആളുകൾ വരാറില്ലേ? പ്രത്യേകമായി തഅസിയത്ത് സുന്നത്തല്ലേ? അത് നമ്മുടെ നാടുകളിൽ പറയുന്ന പേര് കണ്ണോക്ക് എന്ന പേരല്ലേ? എന്തേ കണ്ണോക്ക് എന്നൊരു പേരതിന് ലഭിക്കാനുള്ള കാരണം? ഏത് കണ്ണുകളായാലും അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന കണ്ണ് എന്ന് പറയുന്ന അവയവമുണ്ടല്ലോ, ആ അവയവം നിന്റെ ശരീരത്തിൽ മരണപ്പെട്ട് 3 ദിവസം വരെ കൺതടത്തിൽ നിൽക്കുന്നതാണ്. 3 ദിവസം കഴിഞ്ഞാൽ എത്ര വലിയ കൺതടങ്ങൾ സൂക്ഷിച്ച കണ്ണുകളായാലും, എത്ര വലിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് അന്യൻ്റെ മുന്നിലെ ആകർഷകമാക്കിയാലും, ആ കണ്ണുണ്ടല്ലോ നമ്മുടെ കൺതടത്തിൽ 3 ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കണ്ണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഊരി അത് താഴെ വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ കണ്ണ് താഴെ വീണ് കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളെ ആ കണ്ണൊന്നിനും പറ്റൂല. ആ കണ്ണ് ശരീരത്തിന് പിന്നെ ആവശ്യമില്ല. ആ കണ്ണ് അല്ലാഹു തന്ന വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ 3 ദിവസം വരെ കണ്ണോക്ക് എന്നൊരു പേര് വരാനുള്ള കാരണം കൺതടത്തിൽ നിന്ന് ഊരി അത് താഴെ വീഴുകയാണ്. ആ കണ്ണുണ്ടല്ലോ ഹറാമ് കാണാനുള്ള കണ്ണല്ല, സിനിമ കാണാനുള്ള കണ്ണല്ല, സീരിയൽ കാണാനുള്ള കണ്ണല്ല, ഷോർട്സുകൾ കാണാനുള്ള കണ്ണല്ല, റീൽസുകൾ കാണാനുള്ള കണ്ണല്ല, ഇൻസ്റ്റയിലൂടെ ഫേസ്ബുക്കിലൂടെ അതേ സ്നാപ്ചാറ്റിലൂടെ വൃത്തികേടുകൾ കാണാനുള്ള കണ്ണല്ല, ടിക്ടോക്കിലൂടെ വൃത്തികേടുകൾ കാണാനുള്ള കണ്ണല്ല. ആ കണ്ണെന്തിന് തന്നതാണ്? അത് അല്ലാഹുവിനെ കാണാനുള്ള കണ്ണാണ്. അല്ലാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള കണ്ണാണ്, ഉമ്മയെ കാണാനുള്ള കണ്ണാണ്, ഉപ്പയെ കാണാനുള്ള കണ്ണാണ്, ഖുർആൻ നോക്കി ഓതാനുള്ള കണ്ണാണ്. അതേ ഈ ഭൗതികമായ ലോകത്തെ അജായിബുകൾ കാണാനുള്ള കണ്ണാണ്. ആ കണ്ണ് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആന് നോക്കി ഓതാനുള്ള കണ്ണാണ്. പക്ഷേ നാഥനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ കൈകടിക്കേണ്ടി വരൂലേ? എന്തിനാണ് നീ നിന്റെ കണ്ണ് നീ ഉപയോഗിച്ചത് എന്ന് ചോദിക്കാതെ ആ മഷറാ വൻസഭയിൽ വെച്ച് നമ്മുടെ കാല് മുന്നോട്ട് വെക്കാൻ കഴിയുമോ? അല്ലാഹു നമുക്ക് സമ്മതം തരുമോ? ഒരാളുടെ ഒരു ശരീര അവയവങ്ങളും അതിനെ വിചാരണ ചെയ്തിട്ടല്ലാതെ അത് മുന്നോട്ട് വെക്കാൻ കഴിയൂല. അല്ലാഹു സമ്മതിക്കൂല. നിന്റെ കണ്ണ് നീ എന്തിനാണ്
പൊന്നുമോനെ പൊന്നുമോളെ ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോ സിനിമ കാണാനാണ് ഞാൻ ചെലവഴിച്ചത്, സിനിമ സീരിയൽ കാണാനാണ്, ഷോർട്സുകൾ കാണാനാണ്, വൃത്തികേടുകൾ കാണാനാണ്, അനാവശ്യങ്ങൾ കാണാനാണ്, അതെ അന്യ പെണ്ണിന്റെ നഗ്നതകൾ കാണാനാണ്, അന്യ പുരുഷന്റെ നഗ്നതകൾ കാണാനാണ്. റബ്ബിന്റെ മുന്നിൽ അങ്ങനെ മറുപടി പറയാൻ കഴിയുമോ? ഒരിക്കലും അങ്ങനെ മറുപടി പറഞ്ഞാൽ വിജയിക്കുമോ, വിജയിക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല. ഈ കണ്ണടക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ, എല്ലാ ശരീരവും അതേ അടക്കുന്ന സമയത്ത് അടക്കപ്പെടാത്ത ഒരു അവയവമുണ്ട്, അതാണ് കണ്ണ്. എല്ലാം മരണത്തോടുകൂടെ അവസാനിക്കുമ്പോ കണ്ണ് മാത്രം തുറക്കപ്പെടുകയാണ്, കണ്ണ് മുകളിലോട്ട് തുറന്ന് പിടിക്കുകയാണ്. റൂഹ് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിയുന്നത് ആ കണ്ണിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് ആ റൂഹിങ്ങനെ വിട്ടുപിരിയുമ്പോ കണ്ണ് അജബോടുകൂടെ ആ റൂഹിനെ നോക്കി നിൽക്കുകയാണ്. വരുന്ന ആളുകളാണ് അതിനെ അടക്കപ്പെടുന്നത്, അതിനെ അടച്ചു വെക്കുന്നത്. ഈ കണ്ണ് റബ്ബിന്റെ കോടതിയിൽ നിനക്കെതിരെ സാക്ഷി പറഞ്ഞാൽ, നമുക്കെതിരെ സാക്ഷി പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് റൂമിനെ കുറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും കാണൂല, എന്നെ ആരും അറിയൂല, ഞാൻ ചെയ്യുന്ന ഹറാമുകൾക്ക് പ്രശ്നമില്ല, അതേ തോന്നിവാസങ്ങൾക്ക് പ്രശ്നമില്ല, ഞാൻ എന്ത് കണ്ടാലും എന്നെ ശ്രദ്ധിക്കാൻ ഉപ്പയില്ല, ഉമ്മയില്ല. പക്ഷേ എല്ലാം കാണുന്ന ഒരു അധിപനായ രാജാതിരാജനായ റബ്ബ് മുകളിലുണ്ട്. ആ റബ്ബിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ മഷറയിൽ കാല് മുന്നോട്ടെടുത്ത് വെക്കാൻ കഴിയൂല. അതിൽ വിശ്വസിക്കുന്നവനാണ് മോമിൻ, അങ്ങനെ മരിച്ചു പോകേണ്ടവരാണ് നാം. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുവിന് വേണ്ടി കണ്ണുകളെ ചെലവഴിക്കണേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.